ഉബുണ്ടു 18.04 വളരെ എളുപ്പത്തിൽ ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് പ്രവർത്തനക്ഷമമാക്കാൻ കഴിയും. അക്കാര്യമാണ് ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ സംവിധാനം ആദ്യമായി ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. പല സൈറ്റുകളിൽ ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഇന്ന് ലഭ്യമാണെങ്കിലും വളരെ എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ സോഫ്റ്റ്വെയർ ലഭ്യമാക്കിയിട്ടുള്ള ഒരു സൈറ്റാണ് പരിചയപ്പെടുത്തുന്നത്. കൈറ്റിൻസിൻ്റെ ഡൗൺലോഡ്സിൽ നിന്നും നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. അതിൻ്റെ ലിങ്ക് ഇതിനോടൊപ്പം താഴെ ചേർത്തിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ആദ്യമായി ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ ഇതിനാവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ സോഫ്റ്റ്വെയർ ഇപ്പോൾ DSEinstaller.zip എന്ന ഒരു ഫയലായി ഈ ഡോക്യുമെൻറ്റ്സിലിപ്പോൾ ഞാൻ സേവ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യമായി ചെയ്യേണ്ടത് ഇതിനെ, ഇതൊരു സിപ്പ് ഫയലായതുകൊണ്ട് ഇതിനെ എക്സ്ട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്റ്റ് ഹിയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫോൾഡറിലായി ഇത് എക്സ്ട്രാക്ട് ചെയ്യപ്പെട്ട് വരുന്നതാണ്. DSEinstaller എന്ന് പറഞ്ഞ ഫോൾഡർ, ഈ ഫോൾഡർ തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് DSEinstallationമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇത് വായിച്ചു നോക്കി ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കി മനസ്സിലാക്കി വളരെ എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്നതാണ്. ഏതാണ്ട് ഒന്ന് രണ്ട് സ്റ്റെപ്പുകൾ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്ന മാർഗ്ഗമാണ് ഇതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇതിനോടൊപ്പം ഫയൽസ് എന്ന് പറഞ്ഞൊരു ഫോൾഡറുണ്ട്. install.sh എന്നൊരു ഫോൾഡറുണ്ട്. ഈ install.sh എന്ന ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യേണ്ടതാണ്. അപ്പോൾ റൺ ഇൻ ടെർമിനൽ ഡിസ്പ്ലേ എന്ന് തുടങ്ങി വരുന്ന ഒരു വിൻഡോ ഇവിടെ പ്രത്യക്ഷപ്പെടും. അതിൽ റൺ ഇൻ ടെർമിനൽ കൊടുക്കേണ്ടത്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇങ്ങനെ വരുന്നില്ല എങ്കിൽ ഇത് പ്രോപ്പർട്ടീസ് നോക്കേണ്ടതാണ്. പ്രോപ്പർട്ടീസിൻ്റെ പെർമിഷൻസിൽ ഇവിടെ അലോ എക്സിക്യൂട്ടിംഗ് ഫയൽസ് ആസ് പ്രോഗ്രാം എന്ന ഈ ഭാഗം ടിക്ക് ചെയ്തിട്ടില്ല എങ്കിൽ അത് ഈ ഫയൽ റൺ ഇൻ ടെർമിനൽ എന്ന ഭാഗത്തേക്ക് തുറന്നു വരുന്നതല്ല, അത് ഡിസ്പ്ലേ ചെയ്ത് അതിനകത്ത് കണ്ടൻറ്റ് കാണിക്കുന്ന തരത്തിലേക്കായിരിക്കും വരിക. ഇവിടെ ഇതിപ്പോൾ എക്സിക്യൂട്ടീവ് പെർമിഷൻ കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വിൻഡോയിലേക്ക് എത്തും. ഇവിടെ റൺ ഇൻ ടെർമിനൽ എന്ന് കൊടുക്കേണ്ടതുണ്ട്. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മളുടെ കൈവശമിരിക്കുന്ന ടോക്കൺ ഏത് ടൈപ്പാണ് എന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുത്ത് കൊടുക്കേണ്ടതുണ്ട്. കാരണം ഡിജിറ്റൽ സിഗ്നേച്ചറുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഇറങ്ങിയിട്ടുള്ള 3 ടോക്കണുകൾ, ട്രസ്റ്റ് കീ, പ്രോക്സ് കീ, ഇ പാസ്, ഈ 3 ടോക്കണുകളും ഇൻസ്റ്റാൾ ചെയ്യുവാൻ കഴിയുന്ന ഒരൊറ്റ സോഫ്റ്റ്വെയറാണ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് നമ്മളെടുത്തിട്ടുള്ളത്. മിക്കവാറും പേർക്ക് കിട്ടിയിട്ടുള്ളത് പ്രോക്സ് കീ ആണ് എന്നുള്ളത് കൊണ്ട് ഞാനത് പ്രോക്സ് കീയിലേക്ക് മാറ്റുന്നു. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ ടെർമിനലിൽ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. പാസ്വേഡ് ചോദിക്കുന്നത് ഈ കമ്പ്യൂട്ടറിൻ്റെ പാസ്വേഡാണ്. ആ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ പാസ്വേഡൊന്നും അവിടെ സ്റ്റാറൊന്നും പ്രത്യക്ഷപ്പെടില്ല. പക്ഷേ പാസ്വേഡ് അവിടെ എടുക്കുന്നുണ്ട്. അതിനുശേഷം എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് തുടങ്ങുന്നതാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ പൂർത്തിയാക്കും. ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ നടക്കുന്നത് ജാവ സോഫ്റ്റ്വെയറും അതേപോലെ DSEinstaller എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറുമാണ്. ഇവിടെ നോക്കുക, റിമൂവ് ദ ടോക്കൺ ആൻഡ് റീസ്റ്റാർട്ട് ദ കമ്പ്യൂട്ടർ. ഇൻസ്റ്റലേഷൻ പൂർണ്ണമായിരിക്കുന്നു. ഏതാണ്ട് 10-15 സെക്കൻഡ് കൊണ്ട് തന്നെ ഇൻസ്റ്റലേഷൻ പൂർണ്ണമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. നമുക്ക് ഇത് ടോക്കൺ റിമൂവ് ചെയ്യാം. ഇവിടെ ഞാൻ ടോക്കൺ ഇത് കുത്തിവെച്ചിട്ടില്ല. ടോക്കൺ കുത്തിവെച്ചാലും ഇല്ലെങ്കിലും ഇത് ഇൻസ്റ്റാൾ ആവും. അപ്പോൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഇത് റീസ്റ്റാർട്ട് ചെയ്തെടുക്കാൻ കഴിയും. റീസ്റ്റാർട്ട് ചെയ്തെടുത്തിട്ട് 1-2 കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട്. ബ്രൗസറിലെ ചില സെറ്റിങ്സ് മാറ്റേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമാകും. നമുക്കറിയാം ഈ ഡോക്യുമെൻറ്റ്സ് തുടങ്ങുന്ന സമയത്ത് ഇവിടെ ഈ DSEinstaller മാത്രമേ ഞാൻ ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിലുണ്ടായിരുന്നു. പക്ഷേ ഇത് എക്സ്ട്രാക്റ്റ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ SSL എന്ന് പറഞ്ഞൊരു ഫോൾഡർ കൂടി വന്നിട്ടുള്ളത് പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അത് നമുക്ക് ഈ ബ്രൗസർ സെറ്റിങ്സിന് ആവശ്യമായിട്ടുള്ള ഫയലാണ് ഇവിടെ എക്സ്ട്രാക്റ്റ് ചെയ്യപ്പെട്ട് വന്നിട്ടുള്ളത്. ഏതായാലും ഇനി ഇതിനൊന്ന് കമ്പ്യൂട്ടർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് നീങ്ങാം. അടുത്തത് ബ്രൗസർ സെറ്റിങ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്.
അതിന് മൊസില്ല ഫയർഫോക്സ് ആണ് ഞാൻ എടുക്കുന്നത്. ഈ ബ്രൗസറിനകത്ത് ഒരു സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഇത്തരം സോഫ്റ്റ്വെയറുകളിലേക്ക് ഇത്തരം സൈറ്റുകളിലേക്ക് കടന്നു പോകാൻ കഴിയുകയുള്ളൂ. ആ സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാളേഷനാണ് ഇനി പറയാൻ പോകുന്നത്. ഇതിൻ്റെ സെക്യൂരിറ്റീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മളിത് പോകേണ്ടത്. അപ്പോൾ അത് ഈ ഭാഗത്തു നിന്നെടുത്ത് പോകാൻ കഴിയും. ഒപ്പം തന്നെ അല്ലെങ്കിൽ ഇവിടെ മെനു ബാർ ഉണ്ടെങ്കിൽ ഈ മെനു ബാറിൽ എഡിറ്റ് എന്ന ഓപ്ഷനിൽ പ്രിഫറൻസിലേക്ക് പോവുക. എഡിറ്റിൽ പ്രിഫറൻസ്, ശ്രദ്ധിക്കുക, എഡിറ്റിൽ പ്രിഫറൻസ്. ഇതിൻ്റെ ഇടത് ഭാഗത്ത് കാണുന്ന പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ താഴെ കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞൊരു ഭാഗം കാണാം. അവിടെ വ്യൂ സർട്ടിഫിക്കറ്റ് എന്ന ഒരു ഭാഗമുണ്ട്. ഈ ഭാഗത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഡോക്യുമെൻസിനകത്ത് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, എസ് എസ് എൽ എന്ന് പറഞ്ഞ ഈ ഫോൾഡറിനകത്ത് കാണുന്ന ഈ സർട്ടിഫിക്കറ്റാണ് അങ്ങോട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്തെടുക്കേണ്ടത്. അതിന് ഇവിടെ ഇമ്പോർട്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഡോക്യുമെൻറ്റ്സ് തുറക്കുക, എസ് എസ് എൽ എന്ന ഫോൾഡർ തുറക്കുക, റൂട്ട് സി എ ഡോട്ട് സി ആർ ടി എന്ന് പറഞ്ഞ ഈ ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു പുതിയ ഡൗൺലോഡിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അവിടെ ട്രസ്റ്റ് ദിസ് സി എ ടു ഐഡൻറ്റിഫൈ വെബ്സൈറ്റ്സ്, ഈ സർട്ടിഫിക്കറ്റ് അതോറിറ്റി, ഈ സർട്ടിഫിക്കറ്റ് അതോറിറ്റിയെ ഐഡൻറ്റിഫൈ ചെയ്യുവാൻ, വെബ്സൈറ്റിൽ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്ത് ടിക്ക് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് അത് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. അതിനുശേഷം ഈ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ മൊസില്ല ഫയർഫോക്സ് ഈ ഡി എസ് സിയുമായി ബന്ധപ്പെട്ടുള്ള സോഫ്റ്റ്വെയർ പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റലേഷൻ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സ്പാർക്ക് പോലുള്ള സൈറ്റിലേക്കും അതേപോലെ ബിംസ് പോലുള്ള സൈറ്റിലേക്കൊക്കെ പ്രവേശിച്ച് ഇതിനെ പ്രവർത്തനക്ഷമമാക്കാവുന്നതാണ്. ഇനി ഞാൻ ഈ ടോക്കൺ ഈ ഇതിലേക്ക് കുത്തുകയാണ്. ഇപ്പോൾ എൻ്റെ കൈവശമുള്ള ഈ പ്രോക്സ്കി എന്ന ഈ ടോക്കൺ ഞാൻ ഇതിനകത്തേക്ക് കുത്തുകയാണ്. പ്രോക്സ്കി എന്ന് പറഞ്ഞ ടോക്കൺ ഇവിടെ യു എസ് ബി പോർട്ടിൽ കുത്തിയപ്പോൾ തന്നെ ഈ സ്റ്റാറ്റസ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. റണ്ണിങ് എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി ഇത് പ്രവർത്തനക്ഷമമായി എന്നുള്ളത് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏത് സമയത്താണ് ഇത് ഉപയോഗിക്കുന്നു ആ സമയത്തെല്ലാം ഇതുപോലൊരു ചെറിയ വിൻഡോയിൽ റണ്ണിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം ഇവിടെ പ്രത്യക്ഷപ്പെടുന്നതാണ്. ഡെസ്ക്ടോപ്പിൽ ഇങ്ങനൊരു ഭാഗം വന്നിട്ടുണ്ട്. അത് അതിൻ്റെ യഥാർത്ഥ ഐക്കണിലേക്ക് വന്നിട്ടില്ല. നമുക്ക് അങ്ങനെ ആക്കുന്നതിന് വേണ്ടി ഇതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വിശ്വസനീയമായ ലോഞ്ചർ ആണോ എന്നുള്ളൊരു സംശയം കൊണ്ടാണ് ഇതിങ്ങനെ നിർത്തിയിരിക്കുന്നത്. ട്രസ്റ്റ് ആൻഡ് ലോഞ്ച് എന്ന ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ ആ ഡി എസ് സി എൻ ഐ സി ഡി സൈൻ എന്നുള്ള രീതിയിലേക്ക് ഇത് മാറുന്നതാണ്. ഇപ്പോൾ ഇത് പ്രവർത്തനക്ഷമമായിട്ടുണ്ട്. അത് ഉപയോഗത്തിന് ശേഷം ഈ ഇത് നമുക്ക് യു എസ് ബി ഊരിയെടുത്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും വേർപെടുത്തി കഴിഞ്ഞാൽ അത് ആ വിൻഡോ അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നതാണ്. ഇനി സ്പാർക്കിലേക്കുള്ള ഭാഗവും ബിംസിൽ ചെയ്യേണ്ട കാര്യങ്ങളുമാണ് അറിയാനുള്ളത്. ഓക്കെ, താങ്ക് യു.